ഹലോ, നമസ്കാരം. എൻ്റെ ഈ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെഫ് റോണി. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ മട്ടൺ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആർ യു ഓൾ എക്സൈറ്റഡ്? ഹലോ 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 ഹലോ, എന്താണ് ഷെഫ് റോണി ക്യാരക്ടർ ഇറങ്ങിയിട്ടില്ല ഇതുവരെ? ഷെഫ് ആയിട്ട് തന്നെ അങ്ങ് നിൽക്കുകയാണ്. അതെ, ജോലി കുറച്ച് സീരിയസ് ആയി എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് അത്. ഷെഫ് പിള്ളയുടെ ഈ ഷോയ്ക്ക് നമ്മുടെ കൂടെ ഒരു ഇൻട്രോ പറഞ്ഞത് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് രണ്ട് സൂപ്പർ ഗസ്റ്റുകളാണ്. ഒരുപാട് വിശേഷങ്ങൾ വിൻസി എടുത്ത് ചോദിച്ചറിയാനുണ്ട്. അത് ഇദ്ദേഹം ഷെഫായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങാൻ പോവാണ്. വിൻസി, അതിനെക്കാട്ടി മുന്നേ ഇന്നത്തെ ഒരു എപ്പിസോഡ് വലിയ സ്പെഷ്യലാണ്. നമ്മളിത് തുടങ്ങിയിട്ട് 50-ാമത്തെ എപ്പിസോഡാണ്. ഭയങ്കര ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത്. അത് കൂടാണ്ട് ഒരുപാട് സന്തോഷം വെച്ചാൽ ഫ്ലവേഴ്സ് ചാനലിന്റെ 9-ാമത്തെ ആനിവേഴ്സറിയും കൂടെ വരികയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ. 50 എപ്പിസോഡ് പെട്ടെന്ന് തന്നെ കഴിയുന്നു. ഭയങ്കരമായിട്ട് ആളുകളൊക്കെ ഇത് കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട്, ഇപ്പോൾ എന്നെ നേരിട്ടൊക്കെ ഒത്തിരി അടുത്ത സ്ഥലങ്ങളൊക്കെ പോലോ. അപ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര അവർക്ക് ഇത് ഈസിയാണ്, അവർ ഇത് ട്രൈ ചെയ്യുന്നൊക്കെ പറയുന്നു. അപ്പോൾ 50 എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റാണ്. താങ്ക് യു. മാരിവില്ലിൻ ഗോപുരങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും, ഇല്ലേ? അതിന്റെ വിശേഷങ്ങൾ ചോദിക്കണം. പക്ഷെ അതിന് മുമ്പേ ഇനി ഷെഫിന് ഇവിടെ ആണ്, എനിക്കിവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലേ. ഓക്കെ, എനിക്ക് ചോദിക്കേണ്ട ഈ ഷെഫായിട്ട് എങ്ങനെ ഒരു ഇതിനു മുമ്പ് ഈ ഒരു ഷെഫിന്റെ ജോലി അല്ലെ അങ്ങനെയുള്ള വല്ല കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, അതോ ജസ്റ്റ് ഈ ഒരു കഥാപാത്രം വന്നപ്പോ എടുക്കുവാണോ? എങ്ങനെയാണ്? എനിക്ക് കുക്കിങ്ങിനോട് കുറച്ച് താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ചെറുതായിട്ട്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടല്ല. വീട്ടില് ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ ഉമ്മ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. കൊറോണയുടെ സമയത്താണ് മെയിൻലി പഠിച്ചു തുടങ്ങിയത്, വേറെ നിർത്തില്ലാണ്ട് വന്നപ്പം. പിന്നെ ഈ സിനിമക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ദിവസം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടി പഠിച്ച് നമ്മള് കഫേ 17-ൽ അവിടെ അവിടുത്തെ ഷെഫ് ഹെൽപ്പ് ചെയ്തിട്ട് പൊറോട്ട അടിക്കാനൊക്കെ. ഷെഫുമാരൊക്കെ പലരും, ഞാനിപ്പോ ഒരു 30 ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഷെഫ് എന്ന് പറഞ്ഞപ്പോ ഈ അടുത്ത ഒരു 10 ഉസ്താദ് ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഷെഫ് എന്നൊക്കെ ഉള്ള മലയാളികൾ അംഗീകരിക്കാൻ തുടങ്ങി. അതിനുമുമ്പ് പാചകക്കാരൻ അല്ലെ, കുക്ക്, പൊറോട്ട അടിക്കാരൻ, ചായ അടിക്കാരൻ എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഈ അതൊക്കെ വന്ന് ഇപ്പൊ ആളുകൾക്കൊക്കെ ഷെഫിന്റെ ആ ഒരു പ്രൊഫഷൻ ഭയങ്കര നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ യൂറോപ്പില് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിന് ഭയങ്കര റെസ്പെക്ട് ആയിട്ടുള്ള ഒരു കരിയർ ആണ്. അപ്പൊ അത് ഇന്ത്യയിലേക്കും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ഒരുപാട് ആൾക്കാരൊക്കെ ഈ മേഖലയിലേക്ക് വരികയും എന്നൊക്കെ പറയാം. അപ്പൊ ഒരു ഷെഫ് ലൈഫ് എന്ന് പറഞ്ഞ് ഒരു അഭിനയിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരു കഥാപാത്രം ചെയ്തപ്പം എങ്ങനെയാണ് ആ ഒരു ഷെഫിന്റെ ഒരു ഫീൽ? എനിക്ക് അങ്ങനെ ഒന്ന് വേറൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എനിക്ക് സത്യത്തിൽ ഷെഫിന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ബേസിക്കലി ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഒരിക്കൽ പോലും അവരെടുത്ത് റൂഡാവാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് മനസ്സിലായത്. കാരണം അത്രയും ഒരു യുദ്ധമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. നമ്മുടെ കുക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് കിച്ചണിൽ നല്ല ഫുഡ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ചൂട്, അതായത് AC ഇല്ല, ഫാനില്ല, ആ ഒരു ഇതിലാണല്ലോ നിൽക്കേണ്ടത്. അത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് നല്ല ഫുഡ് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്നത്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഇത്തിരി രുചി കുറവ് കാര്യങ്ങളൊക്കെ വരും. അത് വീട്ടിൽ ഇപ്പം അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ആയാലും വരും. അപ്പോൾ ഒരിക്കലും ഈ ആഹാരം കഴിച്ചിട്ട് ഒരു 1-off ഇൻസിഡൻറ്റിൽ കണ്ടിന്യൂസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അവരൊരു പ്രൊഫഷണലി എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അതല്ലാതെ ഒരു 1-off ഈ പറഞ്ഞ ഇദ്ദേഹം ഒരു സിനിമയിൽ വേണ്ടിയിട്ട് ഒരു ഷെഫായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ചൂട്, പുക, തീ, ബഹളം, ഭയങ്കരമായ പ്രഷർ, ഒറ്റയടിക്ക് ഇങ്ങനെ ഒരുപാട് ഗസ്റ്റുകളുടെ ഓർഡറുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ടക് ടക്ക് എന്ന് പറഞ്ഞ് അടിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം അല്ലേ. വിൻസി, എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ഷെഫിന്റെ ഒരു സംഭവം കാര്യങ്ങളും സിനിമയുടെ വിശേഷങ്ങളും അതൊന്നും പറഞ്ഞോ? ഞാനിതിൽ മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ്. ഞങ്ങൾ ലവേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഒരു ഷെഫിനെ ഞാൻ നല്ല രീതിയിൽ പ്രേമിച്ചിട്ടുണ്ട്. നല്ല സമാധാനം, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഈ ഷെഫുമാരെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര പ്രേമം ഈ അടുത്ത സമയത്തൊക്കെ. അപ്പൊ ഇങ്ങനെ പറയും, അപ്പൊ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സാധാരണ ഈ പറയുന്ന ഈ ഷെഫുമാരൊന്നും വീട്ടിൽ പോയ കുക്ക് ചെയ്യാറില്ല. ഇതങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണോ ഏകദേശം? അല്ല, ഒരു നല്ലൊരു എന്താ പറയാ, ഇത് കണ്ട് എന്നുവെച്ചാൽ ഓരോന്ന് കുക്ക് ചെയ്യുന്ന കാണാം. അതില് 2-3 സീൻസുകൾ ഉണ്ട്, അതില് നമ്മളും ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര രസമായിരുന്നു, ഫണ്ണി ആയിരുന്നു.
ഓക്കെ, നമ്മൾ എൻ്റെ ഇടയിൽ കുക്ക് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇത് മട്ടൻ്റെ ഒരു കറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി, ഇതേ ഒരു സ്പൈസ് നമ്മളെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറുകപ്പെട്ട രണ്ട് ഏലയ്ക്ക, ലേശം വയനയില. ഓക്കെ, അല്ലാതെ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ, എൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്പൈസ്, ഗരം മസാലയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഡിഷിൻ്റെ പേരെന്തായിരുന്നു? ഇത് മട്ടൻ പെരളൻ. മട്ടൻ പെരളൻ, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു സൈഡിൽ കുറച്ച് ഇഞ്ചി. അപ്പോൾ വിൻസി റിയാലിറ്റി ഷോയിലൂടെ വന്നൊരാളാണ്, ഫസ്റ്റ് സിനിമയുടെ പ്രൊമോഷൻ, അതുപോലെ ലാൽ ജോയ് സാറുമായിട്ട് വന്നിരുന്ന ഫസ്റ്റ് മൂവിയുടെ ഒരു ഇന്റർവ്യൂ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ടാണ്. അന്ന് ഇവരുടെ കഥകളൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഞാൻ അമേസായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം സ്റ്റേറ്റ് അവാർഡൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ആക്ട്രസിനെ ഫസ്റ്റ് മൂവി തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പറ്റി, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ്. ഹൗ യു ഫീൽ, ആ ഒരു അനുഭവം എന്തായിരുന്നു? പ്രൗഡാണ്, അതേസമയം തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കഥകൾ കേൾക്കുന്ന, നമ്മൾ നാല് പേരുണ്ടല്ലോ, സാറിൻ്റെ കുറേ കഥകൾ, അമ്മയുടെ ഒപ്പമുള്ള അല്ലേ, അങ്ങനെ കുറേ ഓരോ ഡിഷിൻ്റെയും പുറകിലുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. പിന്നെ പുള്ളി വളർന്ന് ഇവിടം വരെ എത്തിയ ആ ഒരു ജേണി പറഞ്ഞു തരും. അപ്പൊ അതിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അമേസ്ഡ് ആയത്. പിന്നെ അന്ന് വന്നതിന് ശേഷം പിന്നെ സ്ഥിരം വരും, ഞാൻ എപ്പോഴും സാറിനെ വിളിച്ചിട്ട് പറയും സർ ഒന്ന് സീറ്റ് റിസർവ് ചെയ്യണം, അപ്പനമ്മയും കൊണ്ടുവരികയാണ്, വേറെ ആൾക്കാരെ കൊണ്ടുവരികയാണ്. മറ്റേ ബോൺമാരോല് ഒരു ബോൺ, ഇവരൊക്കെ കഴിക്കുന്ന ബോൺമാരോ പെരട്ട എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്. ബഫല്ലോടെ വലിയ ബോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒരു പെരട്ട് മസാലക്കകത്ത് വെച്ചിട്ട് പൊരിച്ച പത്തിരി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. അത് നമ്മുടെ റെസ്റ്റോറന്റിൽ ഞാൻ പാനിപ്പൂരി ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവിടെ മറ്റേ സംഭാരവും മാങ്ങാ അച്ചാറും കൂടെ ഇതേ. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഏലക്കയും കറുകപ്പട്ടയും വയനയിലേ ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളിയും സവാള ഉള്ളിയിട്ട് വയറ്റുകയാണ്. ഇനി നമുക്ക് കുറച്ച് സിനിമയുടെ വിശേഷങ്ങൾ. ഈ മാരിവില്ലിൻ ഗോപുരം, എനിക്ക് ആ പേര് തന്നെ ഭയങ്കര, നമ്മൾ ആ ഒരു സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറഞ്ഞ വിദ്യാസാഗർ സാറ് ആ ഒരു പാട്ട് എല്ലാവർക്കും അറിയാം, ഒരു ഭയങ്കര ഹാപ്പി മൂഡുള്ള ആ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ ഹാപ്പി ആവാണ്. ആ ഫിലിമിന്റെ എന്തൊക്കെയാണ് ഇനി വിശേഷങ്ങൾ പറയും, അപ്പോഴത്തേക്ക് നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയാവും. ഇത് മറ്റേ മറവത്തൂർ കനമൊട്ട് ഉണ്ടായിരുന്ന കോക്കേഴ്സ് മീഡിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ അതും ലാൽ ജോയ് സാറുമായിട്ട് കണക്ടഡ് ആണ്. അപ്പൊ ഫൺ, എന്താ പറയാ, ഒരു ഫാമിലി എന്റർടൈനർ ആണ്, റൊമാന്റിക് എന്റർടൈനർ ആണ്. ഇപ്പൊ സാധാരണ ഒരു പടത്തില് ഒരു നായിക ഒരു നായകൻ അവരുടെ ഒരു ജീവിതത്തിന്റെ പുറകെ പോകുന്നു, ഇതങ്ങനെയല്ല. നാല് അഞ്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു ജേണി കാണിക്കുകയാണ്. റോണി, റോണിയുടെ ഗേൾഫ്രണ്ടായ മീനാക്ഷി, പിന്നെ റോണിയുടെ ബ്രദറായി ഷിൻഡോ, ഷിൻഡോന്റെ വൈഫ് ഷെറിൻ, ഈ നാല് പേരുടെ. ഇതൊന്നും അല്ലാതെ ഷിൻഡുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു വശിഷ്ഠം എന്ന് പറഞ്ഞിട്ട് മിന്നൽ മുരളിയിൽ ഒരു പയ്യനില്ല, അവന്റെ ഒക്കെ ഒരു സ്റ്റോറി. ഒരു ആളുകൾക്ക് ഇരുന്ന് തിയേറ്ററിൽ പോയി റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. നമ്മുടെ മസാല റെഡിയായി, നല്ല മസാല വെച്ചാൽ ഉള്ളി റെഡിയായി. ഇനി ഇതിനകത്ത് സ്പൈസസ് ആഡ് ചെയ്യുന്ന ഒരു സമയമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഇതിനകത്ത് മല്ലിപ്പൊടി ഒരു അല്പം കൂടുതലാണ്. അതുപോലെ മുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ് ഒരു സൈഡിൽ, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടു. ഇതിനെ ഒന്ന് ഒരു സൈഡിൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഒരു സൈഡിൽ. ഇത് രണ്ടും ഒരേ പാനിൽ, സാധാരണ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പാനിലൊക്കെ ആയിട്ട് ചെയ്യും, വേണേൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സൈഡിൽ ഇത് റോസ്റ്റ് ആവുന്നു, അത് സൈഡിലൊന്ന് സ്ലോ റോസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ കുറച്ച് ടൊമാറ്റോ, പറഞ്ഞാൽ ഈ തക്കാളിയുടെ ജലാംശം, ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടന്റ് വേണം, അപ്പോൾ ആ മസാലയിൽ കയറി വരേണ്ട. അപ്പോൾ ഇതെല്ലാം സൈഡിൽ സ്ലോ റോസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ കാണുന്നല്ലേ, ഓക്കെ. വീട്ടിലേക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കണ്ടല്ലേ, ഇപ്പോൾ ഇങ്ങനെ ഒരു റോസ്റ്റായിട്ട് ഇങ്ങനെ സംഭവം ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ കുക്കിംഗ് ശരിക്കും ഇത് സിനിമയിൽ ഇപ്പം വന്ന ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് പൊറോട്ടയ്ക്ക് അടിക്കാൻ പോയത്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു ഷെഫ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു റോൾ അതുപോലൊരു കഥാപാത്രം ചെയ്തതിന് ശേഷം, പിന്നീട് നമ്മൾക്ക് എപ്പോഴും ഇനി കുക്കിങ്ങിനോട് ഒരു താല്പര്യം കൂടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലേ? ആ, മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് വിൻസിയുടെ കുക്കിംഗ്? കുക്കിംഗ് ഇല്ല സർ, അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഇതാണ്, ഒന്ന് പാചകവും ഒന്ന് കഴിക്കലും. അതെ, അത് കഴിക്കലിൽ ഞാൻ മികച്ചതാണ്. ഏറ്റവും മികച്ച 10 out of 10 ഇല്ലേ, ആ ഒരു രീതിയിലാണ്. ഇപ്പൊ ഈ ഒരു വിൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, ഇപ്പം ഇപ്പൊ സിനിമയിലൊക്കെ വന്നു, കൊറേ ലൊക്കേഷൻസിൽ പോയി, കൊറേ ട്രാവൽ ചെയ്തു, കൊറേ നല്ല നല്ല റെസ്റ്റോറൻസിലും പല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു ലാസ്റ്റ് 2 years എനിക്കറിയാം. അപ്പൊ ലാസ്റ്റ് 2 years ഒരു എക്സ്പീരിയൻസ്, അതിന് മുമ്പുള്ള ഒരു വിൻസി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒത്തിരി ട്രാവൽ ചെയ്തിട്ട് പലതരം ഭക്ഷണം കഴിച്ചൊരു വിൻസി ഉണ്ട്. എങ്ങനെയാണ് ആ ഭക്ഷണ എക്സ്പീരിയൻസ് മാറിയതും ലൊക്കേഷനിൽ നിന്ന് പലതരം വ്യത്യസ്ത ഭക്ഷണം കഴിച്ചത്? അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഈ ഭക്ഷണം കഴിച്ച സംഭവങ്ങളൊക്കെ എന്താ? ഒരു ഇപ്പം സിനിമയിലൊക്കെ എത്തുന്നവരെ സീ ഫുഡ് ഐറ്റംസിനോടുള്ള ഭയങ്കര ഒരു താല്പര്യം. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളക്കാന്താരി അവിടെ വന്ന് സീ ഫുഡ് കഴിക്കുക. പിന്നെ
അന്നും ഇന്നും എപ്പോഴും എന്റെ ഫേവറേറ്റ് അമ്മയുടെ ഒരു ക്രാബ് മസാല ഉണ്ട്. അത് വേറെ എവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെ നിന്ന് ഓർഡർ ചെയ്താലും ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടത്തില്ല. അമ്മയുടെ ഒരു സ്പെഷ്യൽ. ആ അതെ. വിൻസിയുടെ ഏറ്റവും വൈറലായിട്ടുള്ള ആ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് അതിനെ കുറിച്ച് വൈറൽ കണ്ടന്റ് ആയിട്ട് വന്നതാണ്, അത് ഓർമ്മയുണ്ടോ? അതിന്റെ ഇത്രയും കണക്ഷൻ ഉള്ളത് മാത്രം ഹിറ്റ് ആയി. അതെ അതെ അല്ലേ. അതൊന്ന് നമുക്ക് പറഞ്ഞാലോ. ഇന്നിപ്പോ കോഴി ഇല്ലാത്തോണ്ട് നമുക്ക് മട്ടൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മട്ടൻ എന്താന്ന് പെരളനോ? ഇപ്പൊ ആ ചിക്കൻ ഉണ്ടാകും. ചിക്കനൊക്കെ വിട്ട് ഞങ്ങൾ ഇനി മട്ടണിലോട്ട്. മട്ടണിലോട്ടാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ, അപ്പൊ ഓരോ ലൊക്കേഷനും ഓരോ സ്റ്റോറീസ് ആണ്. ഞാനിപ്പോ രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് എനിക്ക് പറയാട്ടോണ്ട്, ചീന ട്രോഫി ഉണ്ട്, പിന്നെ വേറെ പുതിയവരോടൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറയാറായിട്ടില്ല. ഓക്കെ, വലിയൊരു സംഭവമാണ്. അപ്പൊ എനിക്കിപ്പോ ഞാനിപ്പോ ഈ ലൊക്കേഷനിലൊക്കെ പോയി ഒത്തിരി സിനിമക്കാരൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ സിനിമയെ കുറിച്ച് നല്ലൊരു ഇതുണ്ട്. അപ്പൊ ഓരോ ലൊക്കേഷനും ഓരോ സ്റ്റോറിയാണ്. അപ്പൊ ഈ ഒരു മൂവിയുടെ ഷൂട്ടിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഹൗ യു ഫീൽ എങ്ങനെയായിരുന്നു? ഫുൾ കൊച്ചി ആയിരുന്നു. ഒരു ചെറിയൊരു സോങ്ങിന്റെ സീക്വൻസ് മാത്രം വാഗമണ്ണിലെടുത്തു. പിന്നെ നമ്മള് ക്ലോസ് ആയിട്ടുള്ള എന്നുവെച്ചാ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാല് മുഖങ്ങളും നമ്മളുടെയാണ്. എന്താ പറയാ, സീൻസ് കൂടുതൽ കോമ്പിനേഷൻസ് കൂടുതൽ. അപ്പം ഒരു പെർട്ടിക്കുലർ ഒരു ഫ്ലാറ്റ്, ഫ്ലാറ്റ് ഇവിടെ വൈറ്റിലുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു. അതായിരുന്നു നമ്മളുടെ ഒരു ഏരിയ. അപ്പൊ ഡെയിലി നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്യും, സ്വന്തം വീട്ടിൽ പോയിട്ട് വരുന്ന പോലെ തന്നെ പരിപാടിയായിരുന്നു. ഇനിയിപ്പം ആദ്യം തന്നെ ഇതിനകത്ത് മട്ടൻ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ലേശം ഉപ്പും ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റോക്ക് ഈ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം സ്റ്റോക്ക് അവിടെ ഇരുന്ന് ഒന്ന് കുറയിക്കോട്ടെ. ഇതിൻ്റെ കൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഈ മട്ടൻ ആഡ് ചെയ്താൽ മതി. അപ്പം സ്റ്റോക്കും മസാലയും വീണ്ടും ഇതൊരു വേറെ തരം മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് ശരിക്കും ആദ്യം സ്റ്റോക്ക് ഇട്ടിട്ട് പിന്നെ അത് ഇടുന്നത്? അല്ല, സ്റ്റോക്ക് നമുക്ക് ഇതിനധികം ഗ്രേവി വേണ്ടാത്തൊരു ഡിഷാണ്. അപ്പൊ ഇതിനൊന്ന് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് തിളച്ച് അത് രണ്ടുകൂടെ യോജിക്കുന്ന ഒരു സമയത്ത് മട്ടൻ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു കുറച്ച് തേങ്ങാപ്പാലും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പെരുംജീരകത്തിന്റെ പൊടി, ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ. ഇത് ചോറുമായിട്ട് കഴിക്കാം, ചപ്പാത്തിയായിട്ട് കഴിക്കാം. ഇപ്പൊ ചോറുമായിട്ട് കഴിക്കണേ കുറച്ചുകൂടെ സ്പൈസി കൂട്ടാം. ഇതൊരു സെൻട്രൽ കേരള കോട്ടയത്തൊക്കെയാണ് ഇത് കൂടുതൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഈ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ ലൊക്കേഷൻ ഫുഡ് നമ്മൾ സ്ഥിരം കിട്ടുന്ന ഒരു കാരിയർ ലാലേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അയ്യോ, ഒന്നും പറയണ്ട, ലാലേട്ടന്റെ കൂടെ എനിക്ക് ആ സിനിമയിൽ ലാലേട്ടനോട് ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ അറിയാലോ. അപ്പം അതല്ലാതെ ലാലേട്ടനോട് ഒരുപാട് ഇപ്പൊ ഒത്തിരി കാണും. ഈ അടുത്ത് പോയി കണ്ടു അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആവുകയാണ് ഹരിപ്പാട്. അപ്പോ അതിന് വേണ്ടിട്ട് എപ്പോഴും ഇടയ്ക്ക് കാണലൊക്കെ ഉണ്ട്. എം ലാൽ ഹരിപ്പാട് ഹൈവേയിൽ അപ്പൊ അത് ഈ മാസം ഓപ്പൺ ആവുകയാണ്. ഈ സിനിമ കഴിഞ്ഞ സഞ്ചാരി എന്നാണ് പേര്. അപ്പൊ അതൊരു ട്രാവൽ കൺസെപ്റ്റ് ആണ്. ട്രാവൽ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മൾട്ടി ക്യുസിൻ, അപ്പൊ എല്ലാത്തരം ആൾക്കാർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മറ്റ് ലേമറഡിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി കേരള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ കേരള ക്യുസിൻ മാത്രമാണ് അതിനെ മെയിൻ ഹൈലൈറ്റ്. ഇതങ്ങനല്ല, ഇത് എല്ലാ ആൾക്കാർക്കും ഒരു ട്രാവലേഴ്സിന് വന്ന് റെസ്റ്റ് ചെയ്യാം. അവിടെ നല്ല വാഷ്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ. അതുകൊണ്ടാണ് സഞ്ചാരി എന്നുള്ള പേര്. അതും ലാലേട്ടന്റെ കുഴപ്പം ഞങ്ങളൊരു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരികയാണ്. അപ്പൊ ഇതിനൊരു പേരിടാൻ പറഞ്ഞു. അപ്പൊ 40,000 ആൾക്കാരാണ് ഇത് കമന്റ് ചെയ്തത്. അതിനകത്താണ് സഞ്ചാരിയെ ചൂസ് ചെയ്തത്. അത് പിന്നീട് നോക്കുമ്പോൾ ലാലേട്ടന്റെ ഒരു സിനിമയെ അതായിരുന്നു. അത് പിന്നീട് അത് ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കോഴിക്കോടുള്ള ഇദ്ദേഹം ഷെഫായിട്ട് അഭിനയിച്ചു, പിന്നെ കോഴിക്കോടുകാരനാണ്. ഫുഡിനെ കുറിച്ച് ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ജനിക്കുമ്പോ മുതലേ കിട്ടുന്ന ആൾക്കാരാണ്. അതെ, അതിൽ ഞാൻ പെടില്ല. പക്ഷെ എന്നാലും ഞാൻ ഫുഡ് ഭയങ്കര കഴിക്കാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ്. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചാൽ കഞ്ഞിയാണ്. അത് ഭയങ്കര എളുപ്പമാണല്ലോ, എഫേർട്ട് ഒന്നും എടുക്കണ്ട കഴിക്കാൻ വേണ്ടിട്ടാ. കഴിക്കുന്ന ഒരു ജോലിയായിട്ട് എടുത്തിരിക്കുന്ന ഒരാളാണ്. വർക്കാണ്. ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ, അതുപോലെ ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം, അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഭക്ഷണം ഭയങ്കര ആ ഭക്ഷണം ഇഷ്ടമാണ്, പക്ഷെ ഭക്ഷണത്തോട് അമിതമായിട്ടുള്ള ഇല്ല. അങ്ങനെ ഒരിടത്ത് ട്രാവൽ ചെയ്ത് മെനക്കെട്ട് പോയി കഴിക്കണം, അത് ഇല്ല ഇല്ല ഇല്ല.
പക്ഷെ എന്നാൽ എൻജോയ് ചെയ്യും കഴിക്കും. കോഴിക്കോട് ഒരു 1 മില്യൺ ആൾക്കാരുണ്ട്, അതിനകത്ത് ഒരാളെ കാണത്തുള്ളൂ. ചിലപ്പോ എന്താ പറയുക, ഞാൻ ചിലപ്പം അവിടെ ആയതുകൊണ്ടായിരിക്കാം, ഒരു അഹങ്കാരത്തിൽ പറയല്ല, കോഴിക്കോട് നിന്ന് വന്നുകൊണ്ട് നല്ല ഫുഡൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയും പറയാം. സോ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? ഒരു കംഫർട്ടായിട്ട് എനിക്ക് അത് മതി, കഞ്ഞി കിട്ടിയാൽ സന്തോഷിക്കുന്ന ഒരാളുടെ അടുത്ത് പിന്നെ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കഞ്ഞി അദ്ദേഹത്തിന്റെ ലക്ഷറിയാണ്, അത് ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട ഫുഡായിട്ട് കഴിയുന്ന ഒരാളാണ്. അപ്പൊ സോ എന്നാലും നിങ്ങളുടെ, എനിക്ക് ഉമ്മാന്റെ, എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ എനിക്ക് ബീഫ് സ്റ്റേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ക്രൗണിലെയോ അവിടെ അവിടെ ഉണ്ടായിരുന്നേ. അല്ലാതെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഉമ്മാന്റെ ബിരിയാണിയാണ്. ബിരിയാണിയാണ്. അതെ. നിങ്ങൾ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണോ കണ്ടത്, അതോ അതിനു മുമ്പേ അറിയാവുന്ന ലൊക്കേഷനിൽ വന്നാൽ ഈ മൂവിയായിട്ട് ബന്ധപ്പെട്ടാണ്? അല്ല, നമുക്കിതിന്റെ സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അപ്പം സർജാനു ആണ് പേരായിട്ട് വരുന്നതെന്നും ഒക്കെ അറിയാം. പിന്നെ നമ്മൾ റീഡിങ്ങിന്റെ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ ഇൻസ്റ്റഗ്രാമിലുള്ള മെസ്സേജിങ്ങും കാര്യങ്ങളും അല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് കണ്ടു, പിന്നെ അങ്ങോട്ട് ഞങ്ങളൊരു ജേണി ഒരുമിച്ച്. ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ലാൽജോയ് സാർ എന്താണ് വിളിച്ചു പറഞ്ഞത്? കാരണം അദ്ദേഹം പുള്ളി ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവരുടെ ടാലൻ്റ്, എനിക്ക് ആ ഒരു സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പുള്ളി വേറൊരു മൂഡിൽ വേറെ വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇവരുടെ ടാലൻറ്റ് കണ്ടിട്ട് പെട്ടെന്ന് എന്തായാലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് തുടങ്ങിയ പ്രൊജക്റ്റാണ്. അപ്പോൾ ആ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാൾ കൊണ്ടുവന്ന ഒരാൾക്ക് വിത്തിൻ സമയത്തിനുള്ളിൽ കേരളത്തിൻ്റെ സംസ്ഥാന മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്ററായിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്ന ഒരാൾക്ക് എന്ന നിലയിൽ ഭയങ്കര പ്രൗഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്തായിരുന്നു ലാൽ ജോസ് സാർ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ സെലക്ഷൻ തെറ്റിയില്ല, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മുടെ ഈ മട്ടൻ പെരളന്റെ അവസാന വട്ട, ഇത് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. അതിനെ കുറച്ച് ഇനി ലാസ്റ്റ് സീസണിങ് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഡിഷിന്റെ ഫൈനൽ ചെയ്യാണ്, കുറച്ച് കറിലീവ്സ് ഇട്ടു, അതിനുശേഷം ഒരല്പം ഗരം മസാല. ഓക്കെ, ഗരം മസാല നമുക്കറിയാലോ, എല്ലാം കൂടെ ചേർന്നൊരു ഫൈൻ പൗഡർ. ആദ്യം നമ്മൾ മെയിൻ ഹോളായിട്ട് 3 ഐറ്റം ഇട്ടു, ഇത് എല്ലാം കൂടെ ചേർന്നൊരല്പം പൊടി, ഒരല്പം പെരുംജീരകം, ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ വരുന്ന തുടങ്ങുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ ബ്ലാക്ക് പെപ്പർ. ഇതൊരു ഓപ്ഷനിലാണ്, ഇതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം തേങ്ങ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ റെഡി ആയി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ മട്ടൻ കറി റെഡി ആവുന്ന സമയത്ത് ഒരു സിനിമയുടെ ഫുള്ള് കഥ പറഞ്ഞു, ഇവരുടെ രണ്ടുപേരുടെ വിശേഷങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി കഥ എന്താന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇവര്, ഇത് ഈ ഒരു സിനിമയുടെ തുടക്കം എത്ര നാളായി ഉണ്ടാവും? ഓൾമോസ്റ്റ് കഴിഞ്ഞ മെയ്, ഏപ്രിൽ മെയ്യിലാണ് തുടങ്ങിയത് ഷൂട്ട്. അല്ലല്ലോ, ഷൂട്ട് തുടങ്ങി. 1 ഇയർ ഷൂട്ട്, 12 മാസത്തെ ഒരു ഓരോ സിനിമയുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇതേപോലെ. ആ 12 മാസങ്ങൾക്ക് എത്രയോ മുമ്പായിരിക്കും ഈ സ്ക്രിപ്റ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും പിന്നീട് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് ഒരു പ്രൊഡ്യൂസർ വരികയും പിന്നീട് ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ, ഒരു ബാക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനും എത്രയോ മുമ്പായിരിക്കും. അതിനുശേഷം ഒരു ഇവരെല്ലാം കാസ്റ്റൊക്കെ ആയിട്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചു, ഭയങ്കരമായിട്ട് 1 ഇയർ ലോങ് പ്രോസസ്സ്. ഇനി അത് പ്രേക്ഷകർക്കുള്ളതാണ്, അതിൻ്റെ വിധി പറയുന്നത് അല്ലേ? ഇത്രയും പറയുമ്പം അവരുടെ ടെക്നിക്കൽ ക്രൂവിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഡയറക്ടർ ലൂക്ക എന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടർ അരുൺ ബോസ്, പിന്നെ പ്രമോദ് മോഹനാണ് ഇതിന്റെ റൈറ്റർ. ഇവൻ പ്രമോദ് മോഹൻ എന്ന് പറഞ്ഞ സാറിന്റെ കസിന്റെ അല്ലേ, കഫേ 17? ചേട്ടന്റെ അവിടെ പോയിട്ടാണ് എല്ലാം പഠിച്ചത്, ചെറിയ കട്ടിയുന്നതും ഇങ്ങനെ പൊറോട്ട അടിക്കുന്നതും വീശടിക്കുന്നതും ഒക്കെ പഠിപ്പിച്ചതെന്ന് അവിടുന്ന്. പിന്നെ മ്യൂസിക് വിദ്യാസാഗർജി. ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ പഴയ പാട്ടുകളൊക്കെ ഓരോ സിനിമയിൽ കയറി വരുന്നത്, അപ്പൊ ഈ പാട്ട്, ആ പാട്ടിന്റെ രണ്ടു വരി അങ്ങനെ ഉണ്ടോ സിനിമയിൽ? അതോ ഉണ്ടോ? അതൊന്ന് പാടോ പ്ലീസ്. നമുക്ക് എന്തായാലും ആ വരി നിങ്ങൾക്ക് രണ്ടുപേരും, മാരിവില്ലിൻ ഗോപുരങ്ങൾ ആ സിനിമയാണ് നമുക്കറിയാം, സമ്മർ ഇൻ ബെത്ലഹേമിലെ വിദ്യാസാഗർജി മ്യൂസിക് ഡയറക്ട് ചെയ്ത മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ മോടികൂട്ടാൻ സൂര്യൻ കാവലായി നീലരാത്രി കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിന് വന്നീ കൊട്ടാരത്തിന് ചന്തം കൂട്ടാൻ. മാരിവില്ലിൻ ഗോപുരങ്ങൾ ഇപ്പൊ പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിന്റെ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ളവരുടെ പോയി കാണുക, ഇവരുടെ ഭയങ്കര ഒരു, നേരത്തെ പറഞ്ഞ പോലെ 1 ഇയറിന്റെ ഭയങ്കര കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ എല്ലാ പ്രേക്ഷകരോട് പറയൂ എന്താണ് വേണ്ടതെന്ന് പറയും. ഒരു കംപ്ലീറ്റ് ഫാമിലി സിനിമയാണ്. അപ്പം ഈയൊരു
ഫെസ്റ്റീവ് സീസണിൽ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്റെ ഷെഫ് പരിപാടികളൊക്കെ ഉണ്ട്. ഭയങ്കര താല്പര്യം ഇല്ലാത്ത ഒരാൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി അടിച്ചു പഠിക്കും, അപ്പൊ ഇദ്ദേഹത്തിന് അടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ആഘോഷ കാലമാണ്. എത്ര സിനിമകൾ, നല്ല നല്ല സിനിമകൾ. കൂട്ടത്തിൽ ഞങ്ങളുടെ മാരിവില്ലൻ ഗോപുരങ്ങളും മറക്കരുത്. മിൻസി, ദേ നമ്മുടെ മട്ടൻ പെരട്ട് റെഡിയായി. അപ്പം എൻ്റെ റെസിപ്പി ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം തന്നെ മട്ടൻ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പിട്ട് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കുന്ന ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറുകപ്പട്ട, വയനയില, അതുപോലെ ഏലക്ക ഇട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കും ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുന്നു. അതിനുശേഷം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് ഇടുന്നു. അതിനുശേഷം അതിൻ്റെ നടുക്ക് കുറച്ച് തക്കാളിയുടെ സ്ലൈസ് ചെയ്തിട്ടിട്ട് സ്ലോ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ബോയിൽ ചെയ്ത മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നു. അത് നന്നായിട്ട് കുറുകിയതിന് ശേഷം ഈ മട്ടനോടിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ, കറിവേപ്പില, കുറച്ച് ഗരം മസാല, പെരിഞ്ചീരക് ഇട്ടാൽ മട്ടൻ പെരട്ട് റെഡി. ഓക്കെ, അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാം. യെസ്, ചപ്പാത്തിയാണ്, ചപ്പാത്തി റോഡാണ് നിങ്ങൾക്ക് ഇത് തരിക. സ്നേഹം കൂടെ. Thank you so much. Thank you. നല്ല ഫുഡ്. എനിക്ക് മട്ടൺ വെൽ കുക്ഡ് ആയിരുന്നു. ആൻഡ് കൂടുതൽ സ്പൈസി അല്ല, സ്വീറ്റ് അല്ല. ഒരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. Thank you. കഞ്ഞി മാത്രം ഫേവറേറ്റ് ആവാതെ ഇതൊക്കെ മട്ടനൊക്കെ കഴിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓ വിൻസി, പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആണ് എന്റെ. നമ്മുടെ എപ്പിസോഡ് 50 ഇല്ലേ, അത് കൂടാണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഫ്ലവേഴ്സ് ചാനലിൻ്റെ 9-ാമത്തെ ആനിവേഴ്സറി, അത് കൂടാണ്ട് മാരിവില്ലൻ ഗോപുരൻ്റെ സിനിമയുടെ റിലീസ്. അപ്പോൾ ഇത് മൂന്നും കൂടാണ്. ഇത് മൂന്നും കൂടെ നമ്മൾ ആഘോഷിക്കാനായിട്ട് ഒരു കേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഓടട്ടെ, അതിൽ കൂടുതൽ ഓടി ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ വരട്ടെ. അപ്പൊ അതിന്റെ എല്ലാ പ്രാർത്ഥനയും എല്ലാം നിങ്ങളുടെ ഫുൾ ക്രൂവിന് ആശംസകളോടെ നേരാണ് ഇതിനോട് ഈ ഒരു സന്തോഷം. ഇപ്പൊ നമുക്ക് ഈ ഒരു ആഘോഷം കേക്ക് അത് നിങ്ങൾ രണ്ടുപേരാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഷോയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്രൂ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്യണം. പ്ലീസ് വിളിച്ചോളൂ. ഓക്കെ, ഇതേ നമ്മുടെ സന്തോഷമൊക്കെ കേക്ക് കട്ട് ചെയ്തു. കോഴിക്കോട് 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 സന്തോഷം. നമുക്ക് ഒരു രണ്ടുപേര് പാടുക എന്നുള്ളതാണ് ഒരു കാര്യമുണ്ട്. ശരിക്കും നന്നായി പാടിയവരോട് ഞങ്ങൾ ക്ഷമിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഇതിപ്പോ ഓൾറെഡി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ പ്രേക്ഷകർ, പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും പോയി കണ്ട് ഈ പടത്തിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് നിങ്ങൾ രണ്ടുപേരും ഇതിൽ വന്നതിൽ. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫിലയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു സോ മച്ച്.